ഈ പറഞ്ഞതുപോലെ ഇതെല്ലൊക്കെ ഇതൊക്കെയാണ് നമുക്കും പറയാനുള്ളൂ. ഇനി അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. നമ്മൾ ഓരോ എൻജോയ് ചെയ്ത കാര്യങ്ങളെ പറയാനുള്ളത്. ഈ കഥ കേട്ടപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് ചേരണമെന്ന്, കുറെ സിനിമ ഈ സബ്ജക്ട് കേട്ടുമ്പോൾ എന്താണ് മനസ്സിൽ ആദ്യം ഓടിയെത്തി? സന്തോഷം, ഇതൊക്കെയാണ് നമുക്കും പറയാനുള്ളത്. ഞാൻ കൊടുത്തി, അപ്പൊ നീ ഒന്നും മിണ്ടണ്ടേ, അവിടെ വേറെ വരുമല്ലോ. ഇതിന്റെ അപ്പുറത്തേക്കാണ് നമുക്ക് വേണ്ടത്. ഈ സബ്ജക്ട് കേട്ടപ്പോ എന്താണ് തോന്നി? എനിക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അലിജന്നെ അറിയാലോ, നമ്മള് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് എന്നാണ് ഒരുപാട് നാൾക്കും കൈതോല ചാത്തം ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം പ്രേക്ഷകർക്കും അറിയാം എല്ലാ കാര്യങ്ങളും. കാരണം ഇതിന് എല്ലാത്തിനും ഒരു മുൻതൂക്കമുണ്ട് സിനിമകളിൽ. ഏത് മേഖലകളിലും നമ്മൾക്ക് ഒരു എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഘടകങ്ങൾ അനിവാര്യമാണ്. ഇപ്പൊ ഞാനെന്ന് പറയുന്ന ആളിപ്പോ ഒരു മൂന്നോ നാലോ പടത്തിൽ ഇപ്പൊ നായകനായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാലും അവിടെയല്ല, അത് ഈ ആർട്ടിസ്റ്റ് വാല്യൂ അനുസരിച്ചിട്ടാണ് പല കാര്യങ്ങളും മുന്നോട്ട് വരുന്നത്. അപ്പൊ ഇദ്ദേഹം എന്നെ വിളിക്കുന്നു, വിളിച്ചിട്ട് ഇങ്ങനെ കഥ പറയുന്നു, കഥയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാം വലിയ രീതിയിലാണ് പറയുന്നത്. ക്യാമറയാണ് ഇന്ന ആളാണ്, അതുപോലെ തന്നെ ഇത്ര ഇത്ര ക്രൂണ്ട്, എല്ലാം ടോപ്പ് നോച്ചായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ എല്ലാം കിട്ടി, ഇനി എനിക്കൊരു കാര്യം പറയണം, വൈ മീ എന്ന് ചോദിച്ചു. അത് ഞാനെന്തിനും ഇതിലെന്ന് ചോദിച്ചു. കാരണം അദ്ദേഹം എല്ലാത്തിലും കറക്റ്റ് കറക്റ്റ് ആളൊക്കെ, ഈവൻ ദോ ഒരു പുതുമുഖം എന്ന് പറയുന്ന ഒരാളെയും ഇല്ല, എല്ലാവരും പുതിയ പുതിയ ഇതായിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഇതായിട്ട് നിൽക്കണല്ലേ. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ആർട്ടിസ്റ്റിൻ്റെ പേരൊക്കെ പറഞ്ഞു, ഞാൻ തന്നെ പറഞ്ഞ ഒരു സ്വന്തം കുഴി തോണ്ടെന്നൊക്കെ പറഞ്ഞോല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ സൂപ്പർ ആയിക്കില്ല എന്ന് പറഞ്ഞു. ലെവിനിത് പക്കയാണ്, അതുകൊണ്ടാണ് ലെവിൻ്റെ അടുത്ത് തോന്നിയത്. നമ്മുടെ കഥയൊക്കെ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷൂട്ടിൻ്റെ തലേദിവസം വിളിക്കുക, നാളെയാണ് ഷൂട്ടെന്ന്. അപ്പോഴാണ് ഞാൻ കൊടുക്കണം, ദൈവം ഇത് നടക്കുന്ന പറഞ്ഞിട്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞ് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ വന്നു, ഭയങ്കര രസകരമായിട്ട് മുന്നോട്ട് പോയി. ഇനി കഥയിൽ എനിക്ക് അട്രാക്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി കഥേനേക്കാൾ ഉപരി ഇതിൻ്റെ ഒരു ടീമാണ്. ടു ബി വെരി ഹോണസ്റ്റ്, കഥ നമുക്കറിയാമല്ലോ, ഇത് ഇതാണ് ഒരു കണ്ടന്റ്. കാരണം ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരാളൊരു സിനിമ ചെയ്യുന്നു, അത് ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്നു, 10-25 വർഷം ഈ സിനിമ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അടുത്ത് കഥ ചോദിക്കേണ്ട കാര്യമില്ല, ഡെഫിനറ്റ്ലി ബെസ്റ്റ് ആയിരിക്കും ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും ആളുകളെയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനൊരു ക്രൂവിൽ ഭാഗമായാൻ ഇപ്പോഴെങ്കിലും എനിക്ക് സാധിച്ചല്ലോ, അല്ലെങ്കിൽ ഇങ്ങനൊരു എൻട്രി എനിക്ക് കിട്ടിയല്ലോ എന്നുള്ള എൻ്റെ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ നടന്നത് ഒരു കൂളായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് നടന്ന ദിവസങ്ങളാണ്. തീർച്ചയായിട്ടും സിനിമയായി അല്ലേ? കുറച്ച് സിനിമയായി. തിരുവനന്തപുരത്ത് നിന്ന് ചേക്കേറി കൊച്ചിയിൽ വന്ന് താമസമാക്കി കുറെ സിനിമകൾ പിടിച്ചു മേടിക്കുന്നുണ്ട്. അതല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇപ്പൊ എല്ലാവരും നമ്മൾ അറിയുന്നവരെല്ലാവരാണ്. പക്ഷെ നമുക്ക് ഒരു കാലത്ത് സിനിമ, നമ്മളിപ്പം മിമിക്രി കളിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇവിടെ സിനിമയിലേക്ക് വരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്, ഭയങ്കര ആഗ്രഹമാണ്. അത് കൈപിടിച്ച് കയറ്റാൻ അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യമോ പശ്ചാത്തലമോ ഒന്നുമില്ലാത്ത സമയത്തും രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഒരു സ്ഥലമാണ് എറണാകുളം. അപ്പം ആ സമയത്ത് എറണാകുളത്ത് സിനിമ അത്രമാത്രം ഇല്ലെങ്കിലും ചെന്നൈയിലായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ. വൈകുന്നേരത്തെ ട്രെയിനിന് ചെന്നൈയിലേക്ക് ഒരുപറ്റം ആളുകൾ പോകുന്നു, ചാൻസ് ചോദിച്ച് പോകുന്നു, അവർ തിരിച്ച് വേറെ ഏതെങ്കിലും സിനിമാ ഫീൽഡിൽ അഭിനയിക്കാൻ പോകുന്നവർ പല ഫീൽഡിലും നിന്ന്, അപ്പോൾ അഭിനയമാണെങ്കിലും ക്യാമറ ആണെങ്കിലും പല അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്താതെ വരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു 99% ഇപ്പോൾ എറണാകുളം, ഈ കേരളം ബേസ് ചെയ്ത് എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ സിനിമ നടക്കുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ, അതിനകത്ത് ചില കഥാപാത്രങ്ങൾ, ഇപ്പം ഞാൻ പരിചയപ്പെട്ട കുറേ കഥാപാത്രങ്ങളുണ്ട് ഇവിടെ എറണാകുളത്ത് വന്ന് സ്വന്തമായിട്ട് സ്വന്തം പോലെ കരുതുന്ന കുറേ കഥാപാത്രങ്ങൾ. അതിൽ ഒന്ന് രണ്ട് നമുക്ക് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ആളുകളുടെ ചില നമുക്ക് അറിയാം.